നോക്കുന്നത്? ലക്ഷ്യം. സോപ്പിന് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുമോ? അതിനാവശ്യമായ വസ്തുക്കൾ സോപ്പ് ലായനി, ബ്ലേഡ്, ഒരു പാത്രത്തിൽ നിറയെ വെള്ളം. ഇനി നമുക്ക് ഈ ബ്ലേഡ് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടു നോക്കാം. കണ്ടോ, ബ്ലേഡ് വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുന്നു. ഈ ബ്ലേഡ് ജലത്തിൽ പൊന്തി നിൽക്കാൻ കാരണം ജലത്തിന്റെ പ്രതലബലമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പ് ലായനി ഒഴിച്ചു ചേർക്കാം. കണ്ടോ, ബ്ലേഡ് ജലത്തിന്റെ അടിയിലേക്ക് പോയിരിക്കും, കാരണം സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ബ്ലേഡ് ജലത്തിന്റെ താഴേക്ക് പോയത്. ഇനി നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് പോകാം. പരീക്ഷണം രണ്ട്, നമുക്ക് ആവശ്യമായ സാമഗ്രികൾ സോപ്പ്, കുരുമുളക് പൊടി, ഒരു പാത്രത്തിൽ നിറയെ വെള്ളം. നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിടാം. ഇപ്പോൾ കുരുമുളക് പൊടി പൊത്തിക്കെടുക്കുന്നത് കാണാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പ് ഇട്ടിട്ടുണ്ട്. ഭാഗത്ത് നിന്നും കുരുമുളക് പൊടി തെന്നി മാറുന്നു, കാരണം സോപ്പ് ഈ പ്രതലബലം കുറയ്ക്കുന്നു. ഇനി നമുക്ക് അടുത്ത പരീക്ഷണത്തിലേക്ക് പോകാം. പരീക്ഷ മൂന്ന്, ആവശ്യമായ സാമഗ്രികൾ ബഡ്സ്, ഫുഡ് കളർ, ഒരു പാത്രത്തിൽ പാല്, പിന്നെ സോപ്പ് ലായനി. ആദ്യം നമുക്ക് ഫുഡ് കളർ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഈ ഫുഡ് കളർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സോപ്പ് ലായനി ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാവുന്ന മാറ്റം ശ്രദ്ധിച്ചല്ലോ. നമുക്ക് കുറച്ചും കൂടി ഫുഡ് കളർ ഒട്ടിച്ചു നോക്കാം. സോപ്പ് ലായനി ആക്കിയ ബഡ്സ് ഇതിലേക്ക് കൂത്തിയേക്കാം. ഉണ്ടാവുന്ന മാറ്റം നോക്കൂ. ദ്രാവകത്തിന്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നു.